ഇവിടല്ലേ നമ്മള് വെറൈറ്റി ഫുഡ്സ്? നിങ്ങള് ഫോറസ്റ്റിന്റെ? ടൂറിസത്തിന്റെയാണ്, ഗൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എന്താ പേര്? ഇവിടെ തന്നെ നാട്? ശരി, ഇതാണില്ലേ? ആവു നടന്ന് കുഴങ്ങി. വെറൈറ്റി ഫുഡ്സ്, ഇപ്പോഴാണ് സംഭവം കിട്ടിയത്. വെറൈറ്റി ഫുഡ്സ് തുഷാരഗിരിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തേടി 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 നടന്ന് കുഴങ്ങി, ഇപ്പൊ കണ്ടു കിട്ടി. ഏതായാലും തുഷാരഗിരിയിൽ അന്വേഷിക്കാനൊന്നും കണ്ടിട്ടില്ലെങ്കിലും ആകെയുള്ള ഒരു ഫുഡ് കേന്ദ്രം വെറൈറ്റി ഫുഡ്സ് മിസ് ജോണിന്റെ ഇവിടെ. ഇനി ജോണിനെയും ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് നമുക്ക് പരിചയപ്പെടാം. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ താ. ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ താ. ഏതായാലും നമ്മൾ വന്ന് നമ്മളെ റോസ് ബിരിയാണി റൈസ് മക്കാനി മീഡിയ വണ്ണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇറച്ചി വെച്ചൊരു ചാറും പത്തിരി മെടുത്ത് നീ തരി ചേല്ലില്. നമ്മള് തുഷാരഗിരി, നമ്മള് കോഴിക്കോടുള്ള മനോഹരമായ ഒരു സ്ഥലല്ലേ, അങ്ങനെ ഇവിടെ എത്തി. അതാണ് നിങ്ങൾ തേടി പിടിച്ച് ഇവിടെ എത്തിയത്. നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, വെറൈറ്റി ഫുഡ്സ് എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ എപ്പോഴും ഒരു വെറൈറ്റി ഉണ്ടായിരിക്കും, അത് തേടിയാണ് നമ്മൾ വന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് ഇവിടെ നല്ലൊരു വെറൈറ്റി ആയിരിക്കണം. നമുക്കിന്ന് മൊയലാക്കിയാലോ? അല്ലേ, അല്ല, നമുക്കിന്ന് മൊയൽ കറി ആക്കിയാലോ? കറി ഞാൻ മാജിക് കൊണ്ട് ചിന്ന മൊയലാക്കിയാലോ? ആയിക്കോട്ടെ, നമുക്ക് കറി മൊയലാക്കാം. മൊയല എന്താക്കലാണ്? മൊയല നമ്മള് ഫ്രൈ ആക്കുക. ഫ്രൈ കടുക്ക നിറച്ചത് ചില്ലല്ല, മരക്കകത്ത് കിടന്നെന്ന് ചിരിക്കണ്ട്. നെയ് മണക്കിണ ഉന്നക്കായ വെച്ച് കണ്ണിരുക്കണ്. മൊയലിറച്ചി ആക്കാന്ന് പറഞ്ഞു, ഇത് കാട്ടുമൊയലാണോ നാട്ടുമൊയലാണോ? നമുക്ക് നമ്മളെ ബ്രോയിലർ നാട്ടുമൊയല വളർത്തുന്ന ബ്രോയിലർ ബ്രോയിലർ കാട്ടുമൊയൽ കിട്ടൂല. ഇവിടെ കാട്ടുമൊയൽ കിട്ടൂല, കിട്ടിയാൽ തന്നെ നമുക്ക് കറി വെക്കാൻ പറ്റൂല. എന്താ നമ്മളകത്തായി പോ? ആ പാടില്ല, പാടില്ല നിയമം. എത്ര ആള് കാട്ടിലൊക്കെ സ്വകാര്യമായിട്ടൊക്കെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഈ ഇവിടെ അത് സാധിക്കും. ഇതിനും ഇപ്പം പാടില്ല എന്നുള്ള മൊയലിനെ അറക്കാനും പോറ്റാനും പാടില്ല. കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു, ഇതുവരെ എത്തിയിട്ടില്ല. അതിന് മുമ്പായിട്ട് വെച്ച് തീർക്കുക. മറ്റേ പോച്ചേനും കൂടി കാട്ടിൽ വിടേണ്ടി വരും. വിടും ഇവര് വന്നാല്. ഈ നിയമമൊക്കെ നമ്മളങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യാൻ പാടില്ല ഇതിലൊന്നും. എന്നാലും നമുക്കൊരു ഇതുണ്ടല്ലോ, ഇത് ഗുണമാണോ ദോഷമാണോ? ഒന്നിനും തൊടാൻ പാടില്ല, തിന്നാൻ പാടില്ല. അത് ദോഷം തന്നെ അല്ലേ? ഇതൊക്കെ ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ? പിന്നെ ഇത് സർക്കാർ ഇതിനെ വലിയ പിന്നെ പ്രോത്സാഹനം കൊടുത്ത് വളർത്തുന്നതും അല്ല. പിന്നെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തിയറി നമുക്ക് വേണം എന്തായാലും. എന്തായാലും അപ്പം അത് വളർത്തും വേണം, അതോടൊപ്പം നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ആവും വേണം. ഓക്കെ, ഇനി അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. എല്ലാത്തോലും വേണ്ട ചെയ്യാനും പാടില്ല എന്ന്. അപ്പൊ ഏത് ഒരു പൊതു നിയമം കൊണ്ടുവന്ന് പാടില്ല എന്നാക്കിയാണ്. ഏതായാലും നമ്മൾ വല്ലാതെ അങ്ങോട്ട് പോണ്ട. നമുക്ക് നമ്മള് ഇന്നിപ്പോ അനുവാദങ്ങളല്ലേ വെക്കാൻ ഉള്ള സമയത്ത് നോക്കുക. ഇതും എന്ന് നിൽക്കും അറിയില്ല, അതുവരെ നമുക്ക് വെക്കാം. എന്താണ് മൊയലുണ്ടാക്കൽ? ഫ്രൈ. ഫ്രൈ എങ്ങനെയാണ്? നമ്മളെ സാധനം ചിക്കനൊക്കെ ആക്കുമ്പോൾ തന്നെ ചിക്കൻ കറി വെക്കുന്ന നാടൻ കോഴി കറി വെക്കുന്ന പോലെ തന്നെയാണ്. തേങ്ങ ചേർക്കണ്ടെന്ന് മാത്രം, തേങ്ങ വറുത്തരക്കണ്ടെന്ന് മാത്രം. സാധാരണ മസാലകളെല്ലാം സാധാരണ മസാലകൾ തന്നെ. ഇവിടെ നിങ്ങൾ ഈ മൊയൽ ഇറച്ചി വെച്ചാൽ സെയിലാണോ? അതെ അതെ, ഓരോ പാർട്ടി ഓർഡർ പറയുന്ന ഓർഡറിനനുസരിച്ച്. അല്ലാതെ നിങ്ങൾ മൊയലിറച്ചി സാധാരണ സാധാരണ വെക്കില്ല? അത് ശരി, ഓർഡർ അനുസരിച്ച്. ഓർഡർ അനുസരിച്ച് ആ കറി പിന്നെ ഒരു 20 പേർക്കുള്ള കറിയാ മൊയല. ആ മൊയല് ശരി, ഓർഡർ ഉള്ളതാ. ഇതിപ്പോ 4 പേർക്കുള്ള, ഇതിപ്പോ നമ്മൾക്ക് ഉണ്ടാക്കാൻ. നമുക്ക് ഉണ്ടാക്കാൻ 4 പേർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെ കണക്കാക്കും? ഒരു മൊയൽ എടുക്കും. ഒരു മൊയൽ എത്ര തൂക്കണ്ടത്? അതെ 2 kg ഉള്ളതായിരിക്കും. അതാണെങ്കിൽ 1 kg ഇറച്ചിയേ കിട്ടുള്ളൂ. ഒരു 250 വെച്ച ഒരാൾക്കുണ്ടാവും. ഇത് കൊളസ്ട്രോൾ ഇല്ലാത്ത ഇല്ലാത്തതാ? അപ്പൊ എനിക്കും തിന്നെ. ഓ വൃത്തിയായ വെച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാ. പിന്നെ നമ്മ നോക്കാം. എന്നിട്ട് ഇത് തിന്നിട്ട് ഞാനുള്ള അഭിപ്രായം പറയണ്ടേ? ഉഷാറായിട്ടുണ്ട്. ഒന്ന് അടിച്ചാളൊന്നും മെനക്കെട്ടാ. നോക്ക എന്തായാലും വെപ്പ് നോക്കാം. മൊത്തമായിട്ടടി വെളിച്ചെണ്ണ കഴിക്കും. ആ
വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോ ഈ മസാല അതിലിടണോ? അതില് ഇടുക. അതെന്താണ്? ഇത് മല്ലിപ്പൊടി. മൊത്തം മുഖത്തിലിടണം. മുളക് പൊടി, കടുപ്പമൊട്ടും കുറച്ചിട, മസാലപ്പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്ലേ സുപ്പ്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇനിയിപ്പോ എത്ര സമയം വേണം നമുക്ക് വെന്ത് കിട്ടാൻ? അതാ അരമണിക്കൂർ വേണം. അരമണിക്കൂർ വേണം. അരമണിക്കൂർ. അപ്പൊ ഇത് കുറച്ച് എത്ര വെന്താലാണ് ഈ മസാല ചേർക്കുക? അതൊരു ഒന്ന് രണ്ട് തള കഴിഞ്ഞിട്ട്, ഒന്ന് രണ്ട് പ്രാവശ്യം തിളച്ച് പകുതി വേവാകുമ്പോ ബാക്കി മസാല മൂടി വെക്കണം. മൂടി വെക്കണം. ഇപ്പൊ നമ്മള് അത്യാവശ്യം രണ്ട് മൂന്ന് മസാലകളൊക്കെ ചേർത്ത് ആ മുയൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പകുതി വെന്ത ശേഷം അതിൽ ബാക്കി കൂടി മസാല കൂട്ടിയിട്ടാണ് അതുണ്ടാക്കുക. അപ്പോഴാണ് ശരിക്കും മുയൽ ഫ്രൈ ആവുന്നത്. ഇതിപ്പോൾ എന്താണ് വെന്തുകൊണ്ടിരിക്കുന്നത്? അത് ബിരിയാണിക്കുള്ള പീസ്, പൊരിച്ച പീസ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട്. എന്താ? ചിക്കനാ? ചിക്കൻ. ഈ ഇവിടെ നിങ്ങൾ ഈ മുയലിറച്ചി, താറാവിറച്ചി ഒക്കെ ആയിട്ട് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര കാലമായി? 14 കൊല്ലമായി. 14 കൊല്ലമായി. അതെ. കച്ചവടം എങ്ങനെ? കച്ചവടം ഉണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിനു മുമ്പ് എന്തെങ്കിലും ചായക്കടയാണോ ഹോട്ടലോ? ചായക്കടയായിരുന്നു. അതില് കുക്ക് നിങ്ങളല്ലേ? അതെ. അപ്പൊ അന്ന് മുയലിന്റെ പരിപാടി ഒന്നുമില്ല? അന്ന് മുയലിന്റെ പരിപാടി ഇത്രയും കൂടുതലായിട്ടില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ മുയലിറച്ചി ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ പോലെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കഴിക്കൂലേ? ഉണ്ട്. ഒരു ദിവസം എത്ര കിലോ മുയലൊക്കെ പോകും ഇവിടെ? ഇവിടെ ഒരു 30-20 മുയൽ വരെ പോകും. കിലോ 20-30 മുയൽ? ഒരു 30-40 കിലോ ഒക്കെ പോകും. ഒരു 60 കിലോയും മേലെ പോകും. അതുപോലെ താറാവില്ലേ? താറാവുണ്ട്. പിന്നെ മീന്, കോഴി? പിന്നെ മീന, കോഴി, ടർക്കിക്കോഴി, പിനിക്കോഴി ഐറ്റങ്ങളെല്ലാം ഉണ്ട്. എല്ലാത്തിനും പിടിച്ച ആൾക്കും ഒരു കാണാൻ ഭംഗിയും കൂടിയുള്ള സാധനമല്ലേ ടർക്കി ഗിനിയൊക്കെ. എന്തായാലും പറഞ്ഞത് വേണമെങ്കിൽ കുറച്ച് സമയമുണ്ട്. ജോണായിട്ടല്ല, നാട് ഇവിടെ? ശരിക്കും കോട്ടയോ? ചങ്ങനാശ്ശേരി. കോട്ടയം. ഇവിടെ വന്നിട്ട് എത്ര കാലം? ഇവിടെ വന്നിട്ട് 44 കൊല്ലമായി. 44 കൊല്ലമായി. അന്നൊക്കെ ഭയങ്കര കാട് ഇത്ര ഡെവലപ്പ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. അന്ന് എന്തായിരുന്നു? അന്ന് കൃഷിയായിരുന്നു. കൃഷി. പിന്നെയാണ് ഇതിലേക്ക് തുടങ്ങിയത്. പിന്നെയാണ് ഇതിലേക്ക് തുടങ്ങിയത്. ഇപ്പൊ കൃഷി ഇല്ലേ? കൃഷിയൊക്കെ പരാജയപ്പെട്ടു പോയി. എന്തായിരുന്നു കൃഷി? കമുക, തെങ്ങ, കൊക്കോ എല്ലാം ഉണ്ടായിരുന്നു. കപ്പ. ഇപ്പൊ ഈ റബ്ബർ നമ്മളിവിടെ, റബ്ബർ ഇവിടെ പൊതുവെ വളർച്ച കുറവാണ്. റബ്ബറുണ്ട്. എന്നാലും ഈൽഡിങ് അവിടുത്തെ മാറ്റൊന്നുമില്ല. നമ്മൾ കോട്ടയം ജില്ലയിലെ ഇതൊന്നും കിട്ടൂല. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇതിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇത് വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. അങ്ങനെ പോട്ടെ. നിങ്ങളെ കുടുംബം ഒക്കെ അങ്ങനെ ഇവിടെ ഉണ്ടോ? കുടുംബം ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട്. ചെറിയ മക്കളാ? ചെറിയതല്ല, അവര് രണ്ടുപേരും ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു. ഒരാള് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ഇതിലിപ്പോ നിങ്ങൾ ഒറ്റക്കാണോ? അല്ല, ഇതില് ഭാര്യ സഹായിക്കും, കുട്ടികളും സഹായിക്കും. എത്ര പേരുണ്ട് മൊത്തപ്പങ്ങൾ ഇവിടെ? ഇവിടെ 10 പേര്. 10 പേരുണ്ട്. ചിലപ്പോ തിരക്കാവുമ്പം എല്ലാരും ബിസി ആവും. നല്ല ഇതാ, നിറഞ്ഞ അടുപ്പും എല്ലാറ്റിലും ഒരുപോലെ ഓരോന്നും കത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഇപ്പൊ 5 കറി വെക്കാനുണ്ട്. 5 കറി ഒരേ ടൈമിൽ പോകും വെക്കാനുണ്ട്. ആള് വരുമ്പോ അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 20 കറി വരെ ഒരുമിച്ച് വെക്കും. 20? 20 കറി ഇത്രയും അടുപ്പം. ഇതിൽ എന്താ? കപ്പ, കപ്പ, പത്തിരി, പൊറോട്ട, ചപ്പാത്തി, പുട്ട് എല്ലാം ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കും. അവിടെ ആ അടുപ്പിലൊക്കെ എന്തൊക്കെയാണ്? ഇത് നമ്മളിവിടെ സാധാ കറി കൊടുക്കാൻ ബീഫാണിത്. ബീഫ്? ബീഫ്. കാളയെന്ന് പോത്തുണ്ടാവും? ഇത് പോത്താ. പോത്താ? പോത്താ. ഇവിടെ പോത്ത കിട്ടും. ഇതിനെതിരെ കൂട്ടൊക്കെ എന്തെല്ലാം? ഇതിന് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, സാധാരണ ഉള്ള ഇതന്നെയുള്ളൂ. പോത്ത്? പോത്ത്. ഒരു പോത്തും ഒരു 10 കിലോ ഒക്കെ പോലെ? 10 കിലോ പോവും. ഇതെന്താണ്? ഇത് ഒരു ഓർഡർ പാർട്ടി മുയലാണ്. മുയല്? മുയല്. മുയലിന്റെ കാല് മുയലാണ്. ഇതും വരട്ടി. ആ, ഇത് ചാറ് വെള്ളം ഒട്ടുമില്ലാതെ വരട്ടി കൊടുക്കുക.
അപ്പോഴേ ഇപ്പൊ ഒരു 10-12 അടുപ്പ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുക, 20 അടുപ്പ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ അടുപ്പിലും വെറൈറ്റി സാധനങ്ങൾ ആയതുകൊണ്ടായിരിക്കും വെറൈറ്റി ഫുഡ്സ് ഒന്ന് പേര് കൊടുത്ത്. അതെ, അങ്ങനെയാണ്. അല്ലെങ്കിൽ അങ്ങനെ വേണം, വെറൈറ്റി ആയിട്ട് ആണ് എല്ലാവർക്കും തോന്നുന്നതും. താറാവുണ്ട്, താറാവ് അടുപ്പത്ത് വെക്കാൻ പോവുക. താറാവ് വെട്ടിക്കൊണ്ടുവന്നതാ, ഇത് താറാവാ? താറാവാ. ഇവിടെ വന്ന് ഈ അടുപ്പും ഈ വെറൈറ്റി ഫുഡ്സില് വെറൈറ്റി സംഭവങ്ങൾ കണ്ടു വെക്കുമ്പോ ഇതൊന്നും രണ്ടും മക്കാൻ വേണ്ടി തീരും തോന്നില്ല. നമ്മളെ മക്കാനി പരിപാടി നമ്മളെ വെള്ളക്ക് അടിക്കാനാണോ? നിങ്ങളെ വെള്ളക്ക് അടിക്കാനല്ല, നിങ്ങൾക്ക് നമ്മളെ വെള്ളം വീർപ്പിക്കാനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആളുകള് കാണാത്തവരും അറിയാത്തവരുണ്ടാവില്ലേ, തുഷാരി ജില്ലയിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ഫുഡ്സ് ഉണ്ടെന്നും അവിടെ മുയല് താറാവ് എല്ലാം കിട്ടുന്നെല്ലാം ഇങ്ങോട്ട് ആൾ ഓടൂലേ? അതെ, അതും ഫുഡ് നന്നുള്ള അഭിപ്രായം കിട്ടിയാൽ ആൾ എവിടുന്ന് വരും? എവിടുന്ന് ആ നെല്ല് പത്തായിരത്തിലുണ്ടെങ്കിൽ എലി വയനാട്ടിൽ നിന്ന് വരും എന്ന് പറഞ്ഞ മാതിരി വരും. അതുകൊണ്ട് ഏതായാലും ഇത്രയും വെറൈറ്റി ഫുഡ്സും ഉള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ട് ഇനി നമ്മൾക്ക് നമ്മൾ ഒരിക്കലും ഓരോ ഐറ്റം എടുത്ത് കാണിക്കുമ്പോൾ ആ ഫുഡിനെ പറ്റി പറയുമ്പോൾ കണ്ടോല് വന്ന് തിന്നിട്ട് മോശം വലുതായി. നമ്മൾ വീരാമണ്ണിൽ കിറ്റ് മക്കാനി കണ്ട് അത് കണ്ടിട്ടാണ് വന്ന് തിന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്തു, മോശമായി എന്ന് പറയാൻ പാടില്ല. അതാണ് അപ്പോൾ നമ്മൾ നിങ്ങളും വിജയിക്കുള്ളൂ. ഏതായാലും ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, നടക്കട്ടെ. നമ്മളെ മുയലെന്തായി? മുയല ബാക്കി ചെയ്യാൻ പോവാ. ആ മറ്റേ മസാല ഇടല്ലേ, നമ്മൾ ബാക്കി കൂട്ടുകളോട് ഇടണ്ടേ? ആ ഇടണം. ഇതാ ഉള്ളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇഞ്ചി, ആ ഇതൊക്കെ ഇടുന്ന കണക്ക് നിങ്ങളെ കൈ കണക്കാണ്, കൈ കണക്കാണ്. ഞാൻ അളവൊന്നും പറയാൻ പറ്റില്ല. ഇല്ല ഇപ്പം ആ ചേരുവ കറക്റ്റ് ആയെങ്കിൽ ഇനി പട്ട കൂടി മസാല, കറുവപ്പട്ട, ഇറച്ചി മസാല അല്ല, അതെ ഇത് വലിയ ചേരകം. ഇത് ഏലക്ക, കുരുമുളക് പൊടി ലേശം, ലേശം ജാസ്തി ഒറ്റത്തിൽ. ഈ മസാല സാധനങ്ങളൊക്കെ അധികം നിങ്ങൾ ഞങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന പാക്കറ്റ് കൂടുതൽ വാങ്ങാറ്, പാക്കറ്റ് മേടിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. അതെ, അതിരാവിലെ തുറക്കോ കട? അതിരാവിലെ 7 മണിക്ക് തുറക്കും. എത്ര സമയം വരെ പോകും? വൈകിട്ട് 10 മണി വരെ. അതുവരെ കച്ചവടമുണ്ടാവും. ഇവിടെ തിരക്കുള്ള സമയം തിരക്കൊരു 10 മണി മുതൽ 2 മണി വരെ. അതൊക്കെ ഉച്ചക്ക് ആ സമയം, വൈകുന്നേരം വൈകുന്നേരം ആയാലും ആൾക്കാർ കുറയും. നമ്മളെ മുയലൊക്കെ എന്തായി? നമ്മുടെ മുയല് ഏകദേശമായി. അപ്പോൾ എനിക്കൊരു ബിരിയാണി ഒന്ന് നോക്കാൻ പോകേണ്ട ഉള്ളതുകൊണ്ട് ഞാൻ അടുത്ത സഹായിയെ ഏൽപ്പിക്കുകയാണ്. ഓ ആരാണ്? വിളിയേ, ആ നമ്മൾ പോയിക്കോളി. അപ്പോൾ നമ്മളെ മുയല് വെന്ത് കാണൂല്ലേ? ആ വെന്ത് നോക്കാം. രണ്ട് കഷ്ണത്തിലിട്ടെ. ആ ഇതിപ്പോൾ തൊടാൻ പറ്റുമല്ലോ, ഭയങ്കര ചൂടാണ്. ഒരു കാര്യം ചെയ്യ്, ഇത് കുറച്ച് കപ്പയും വെച്ചിട്ട് ഇവിടെ വെക്ക്, ചൂടാണ്. അപ്പോഴേക്ക് ഞാൻ തുഷാരിയിലൊക്കെ പോയിട്ട് ഒന്ന് കണ്ടു വരുമ്പോഴേക്ക് ഇത് പാകാവും. എന്നിട്ടല്ലേ എന്നിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ആ മുയലിറച്ചി ഇതിവിടെ കെട്ടെ, ഞാൻ വരുമ്പോഴേക്ക് കുറച്ച് കപ്പിയൊക്കെ ചേർത്ത് വെച്ചേക്കാം. അപ്പോഴേ നമ്മൾ ഇന്നത്തെ മക്കാനി നടത്തുന്നത് തുഷാരഗിരിയിലാണ്. തുഷാരഗിരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ സ്ഥലം കാണിച്ച് വെറൈറ്റി ഫുഡിൻ്റെ സ്ഥലം നമ്മൾ എടുത്തു പോയിട്ട് കാര്യമില്ല. ഇവിടെ വന്നിട്ട് തുഷാരഗിരിയിൽ എന്താ ഉള്ളത്? ഇവിടെ കാര്യമായിട്ടൊരു വെള്ളച്ചാട്ടമാണ്. അതും കൂടി കണ്ടിട്ടില്ലേ പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും കൂടി ഉണ്ടാവില്ല. അത് കണ്ടു വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. ഏതായാലും തുഷാരഗിരി പോയി ആ വെള്ളച്ചാട്ടം കണ്ടു വന്നിട്ട് നമുക്കിത് കഴിക്കാം. ഓക്കെ, പോവാം. നമ്മൾ
മക്കാനായിട്ട് എത്തി ഇപ്പം എത്തിയത് എവിടെയെന്നറിയോ? കോഴിക്കോട്ടെ തുഷാരഗിരിയിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ടാണ് ടൂറിസം ഇതിനെയും കൂടി അംഗീകരിച്ചിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ധാരാളം ടൂറിസ്റ്റുകളുണ്ടാവും, നമുക്ക് പോയാൽ കാണാം. ഏതായാലും നമ്മളിന്നത്തെ റോസ് ബിരിയാണി റൈസ് മക്കാനി എത്തിയത് തെറ്റില്ലാത്തൊരു സ്ഥലത്താണ്. ഇനി നമുക്ക് നീങ്ങാം, വെള്ളച്ചാട്ടം കാണാം. എന്നാൽ ഒരിക്കലും തെറ്റാവില്ല, ഒരുപാട് സംഭവങ്ങൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്, നമുക്ക് ആനന്ദിക്കാനും ഒന്നും. ഏതായാലും വന്ന സ്ഥിതിക്ക് ആവുന്നിടത്തോളം നമുക്ക് കാണാം. എന്തൊരു പോകാം, നമുക്ക് സമയം കൂടി നോക്കണമല്ലോ. ശരി, ഇത് ഫോറസ്റ്റ് ഓഫീസില്ല? ഏ ഓ, അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കണം അല്ലേ? എന്നാലും ടിക്കറ്റ് വില ഒരാൾക്ക്. ഈ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഒരാൾക്ക് 5 രൂപ. സ്കൂളിൽ നിന്ന് അറിയാൻ അവർ ടീച്ചേഴ്സും ഉണ്ടാവുമല്ലോ. ഒരു ആദ്യം തന്നെ വിളിച്ച് പറയില്ലേ? അതല്ല, വരുന്ന ദിവസം വിളിച്ച് പറയില്ല. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഇല്ല. നമ്മൾ വന്നെന്തിനാണെന്ന് അറിയോ? കാട്ടിൽ മീഡിയ വണ്ണിൻ്റെ ഈ റോസ് ബിരിയാണി റൈസ് മക്കാനി എന്നുള്ള പരിപാടി ഉണ്ട്. ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കാണിക്കുക. എല്ലാ സ്ഥലത്തും ഹോട്ടലിലല്ല, നിലത്തെ സ്ഥലത്ത് ഇവിടെ ഉണ്ടാവുമല്ലോ ഒരു ഭക്ഷണം കാര്യമൊക്കെ, നാട്ടുകാരതും ഹോട്ടലിലായാലും. അത് എങ്ങനെ ഉണ്ടാക്കുന്നു, നല്ല ഭക്ഷണം എങ്ങനെയാണ് കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ വന്നത് ഇവിടെ ഒരു ഹോട്ടലുണ്ടല്ലോ, വെറൈറ്റി ഫുഡ് അതെടുക്കണം. പിന്നെ ഇവിടെ കട്ടുകടല്ലോ, അത് എന്താണ് അവിടെ പ്രത്യേകത? എന്താണ് നല്ല ഭക്ഷണമാണ്? പിന്നെ എന്ത് കട്ടുകട? വെറുതെ കട്ടുകട ചായ ഇതാണ്, അതിൻ്റെ ഒരു ചെറിയ തട്ടുകട. ആയിക്കോട്ടെ, പോയി കാണാം. മുകളിലാണ്, അപ്പോൾ ഒന്ന് പോയി കാണാം. ശരി, അതെ ഇത് നല്ല വെള്ളമല്ലേ? എവിടെ വരുന്ന മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മളെ നാട്ടിലുള്ളത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കാണാതെ ശ്രദ്ധിക്കാതെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഇത് കാണാനും ആസ്വദിക്കാനും ഇത് മുതലെടുക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലാതായിപ്പോയല്ലോ. എത്ര മനോഹരമായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. നമ്മളെ മക്കാനിയായിട്ടുള്ള യാത്ര ഒട്ടും മോശമല്ല, നല്ല നല്ല. നമ്മൾ ദൂരം എവിടെയും പോകുന്നില്ല, കോഴിക്കോട് മാത്രമാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. ഇതാ ഒരു ചെറിയൊരു ഉറവ, എവിടോ ഈ പാറിൻ്റെ ഇടയിൽനിന്നോ മുകളിലെ അരുവികളിൽ നിന്ന് ഇവിടുന്ന് വരുന്നതാ. എന്തോ ഒരു തണുപ്പും പറഞ്ഞു. ഒരുപാട് കാട്ടിലെ ചെടികളിലും മരുന്നിലൊക്കെ അടിച്ച് ഒഴുകി വരുന്ന മെഡിക്കേറ്റഡ് വാട്ടറാണിത്. ഇത് കുടിച്ചാൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ മാറും. വെള്ളച്ചാട്ടം കണ്ട് നിന്നാലേ സമയം പോണതറിയില്ല, വൈകുന്നേരം ആരും ഇവിടുന്ന് പോക്കുണ്ടാവില്ല. അല്ലാ, ഒരു കാര്യം മറന്ന്, നമ്മളവിടെ മുയലർച്ച ഉണ്ടാക്കി വെച്ച് വന്നതാണ്. തിന്നാൻ തരാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോയില്ലെങ്കിലേ തിന്നാൻ പാടില്ല എന്നുള്ള നിയമം വരുന്നതിന് മുമ്പ് പോയി തിന്നണം, അല്ലെങ്കിൽ അതും പോവും.